ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്, പക്ഷെ അത്രയ്ക്ക് പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂണുകൊണ്ടോ കൈകൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൈദ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് മുഴുവനായിട്ടും 2/3 കപ്പ് ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് കുഴക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, ചെറിയ ബോൾസാക്കി എടുക്കണം. ചപ്പാത്തി മാവിനേക്കാട്ടിലും കുറച്ചും കൂടിയും തിക്നെസ്സുള്ള ബോളായിട്ടാണ് ഇത് എടുക്കേണ്ടത്. ഇപ്പം ഞാനിതോടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരളവിൽ 8 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. മൈദപ്പൊടി കൗണ്ടർ ടോപ്പിൽ തൂക്കിയിട്ട് ഇതുപോലെ ഒന്ന് കനം കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ റോൾ ചെയ്തെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കഴിയുന്നതും കനം കുറച്ച് തന്നെ പരത്തുക, എന്നാലേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഈ ഒരു തിക്നെസ്സിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം ഞാനിതിവിടെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു എഗ് വാഷ് ചെയ്യണം. അതിനായിട്ട് ഒരു എഗ്ഗിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇത്. ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് കെട്ടിട്ട് വേവിച്ചെടുക്കണം. കഴിയുന്നതും നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം, എന്നാലിത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പം ഇത് 2 ഭാഗവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പം ഇതിവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഇത് മുഴുവനായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലെയറോട് കൂടി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.